മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് നടപടികൾ ആരംഭിച്ചത്. ഇതോടെ രാജ്യത്തെ പൊതു വോട്ടർ പട്ടികയാണ് ആദ്യം യാഥാർത്ഥ്യമാവുക. ഇതോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പ്രത്യേകം വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന രീതി ഇല്ലാതാകും. ചില സംസ്ഥാനങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പ്രത്യേക വോട്ടർ പട്ടിക തന്നെയുണ്ട്. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുമായി ലയിപ്പിച്ച് ഒറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുവാനാണ് ആലോചന. ഇതിനായി സംസ്ഥാനങ്ങൾക്കുള്ള നിലപാട് കേന്ദ്രം ആരായും. ഒറ്റ വോട്ടർ പട്ടികയ്ക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. കേന്ദ്രം കുറെ കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത്. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യും. പൊതു വോട്ടർ പട്ടികയ്ക്ക് തടസ്സമായുള്ള സംസ്ഥാന നിയമങ്ങളും റദ്ദാക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നടത്താനാണ് നീക്കം. ഒറ്റ വോട്ടർ പട്ടികയിലേക്ക് രണ്ട് നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തേത് ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 243K, 243Z എന്നിവയിൽ ഭേദഗതി കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരൊറ്റ വോട്ടർ പട്ടിക എന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ ഒരു മാർഗം ഇതാണ്. രണ്ടാമതായി, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ മാറ്റാൻ സംസ്ഥാന സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർമാരുടെ പട്ടിക സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 243K, 243Z എന്നിവ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നിയന്ത്രണം, തെരഞ്ഞെടുപ്പ് നടത്തൽ തുടങ്ങിയ അധികാരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതാണ് ഈ അനുച്ഛേദങ്ങൾ. മറുവശത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(1) പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വോട്ടർ പട്ടിക തയ്യാറാക്കൽ, പരിഷ്കരിക്കൽ, തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, നിയന്ത്രിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്നതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടെ സ്വന്തം വോട്ടർ പട്ടിക തയ്യാറാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ പ്രക്രിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏകോപിപ്പിക്കേണ്ടതില്ല. നിലവിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സ്വന്തം വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിന് പുറമെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ, അസം, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ എന്നിവയ്ക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് പട്ടികയുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ഒറ്റ വോട്ടർ പട്ടിക എന്നത്. ലോക്സഭാ, നിയമസഭാ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയെ നടത്തുക എന്ന ആശയം BJP മുന്നോട്ട് വച്ചിരിക്കുന്നു.